നമസ്കാരം. താലിബാനിൽ ഒരു പുതിയ നിയമം കൂടി. അത് വേറൊന്നുമല്ല, സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ചിട്ട് തന്നെയാണ്. സാധാരണ താലിബാൻ അഫ്ഗാനിസ്ഥാനിലെത്തിയ സമയം, ഈ ആ ഭരണം ഏറ്റെടുത്ത സമയം മുതൽ സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയിൽ അവർ ഒരുപാട് കൈകടത്തിയിട്ടുണ്ടായിരുന്നു. മുഖം മൂടിയ വസ്ത്രം മാത്രമേ ധരിക്കാവൂ, അതുപോലെ തന്നെ മുഖം മൂടിക്കൊണ്ട് മാത്രമേ സ്ത്രീകൾ പുറത്തിറങ്ങാവൂ എന്നല്ല. എന്നാൽ ഇപ്പോൾ ഒരു പുതിയ നിയമം കൂടി അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. അത് വേറൊന്നുമല്ല, സ്ത്രീകൾ അതായത് പൊതുവേദിയിൽ, അതായത് ചാനലുകളിൽ, അതുപോലെ തന്നെ വാർത്താമാധ്യമങ്ങളിലെല്ലാം വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ ഇനി മുതൽ ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മുഖം മൂടിയ വസ്ത്രം മാത്രമേ ധരിക്കാവൂ എന്നുള്ള രീതിയിൽ. എന്നാൽ ഈ നിയമം പലരും എതിർക്കുന്നുണ്ട്, എന്നാൽ പലരും ഇതിനെ പിന്താങ്ങുന്നുമുണ്ട്. എന്നാൽ താലിബാനിലെ ഒരു പ്രമുഖ മാധ്യമത്തിലെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി പറയുകയുണ്ടായി, തനിക്ക് ഈ നിയമത്തിനെതിരാണ്, തനിക്ക് ഈ രീതിയിൽ ചാനലിൽ പ്രത്യക്ഷപ്പെടാൻ താല്പര്യമില്ല, എന്നാൽ തൻ്റെ ചാനലിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് താൻ ഈ രീതിയിൽ അല്ലെങ്കിൽ മുഖം മൂടിക്കൊണ്ട് താൻ ചാനലിലേക്ക് വരുന്നതെന്ന് പറയുകയാണ്. പല രീതിയിലും പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും താലിബാൻ ഭരണം കൂടം അതിനെ ഒന്നും കാര്യമാക്കാതെ ഈ നിയമത്തെ പാസാക്കിയിരിക്കുകയാണ്. പാസാക്കിയ സമയം മുതൽ തന്നെ, ഞായറാഴ്ച മുതൽ തന്നെ ടി വിയിലെത്തുന്ന പല അവതാരകരും അതുപോലെ തന്നെ വാർത്ത വായിക്കുന്ന സ്ത്രീകളും ഇപ്പോൾ മുഖം മൂടിക്കൊണ്ടാണ് വരുന്നത്. താലിബാൻ അഫ്ഗാൻ ഭരണം ഏറ്റെടുത്ത സമയത്ത് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ ചൊല്ലിയും അതുപോലെ തന്നെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ പറ്റിയും ഒരുപാട് കാര്യങ്ങൾ അവർ പുറകിലുണ്ടായി. അവരിപ്പോൾ ഇരിക്കുന്നത് പോലെ അല്ലെന്നുണ്ട്, ഇപ്പോൾ അവരുടെ സ്വാതന്ത്ര്യത്തിലൊന്നും കൈകടത്താൻ ഒരിക്കലും ഞങ്ങൾ വരില്ല എന്നെല്ലാം പറയുകയുണ്ടായി. അതുപോലെ തന്നെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം, സ്ത്രീകൾക്ക് ഇപ്പോൾ എങ്ങനെ വിദ്യാഭ്യാസം എടുക്കുന്നുണ്ടോ അതുപോലെ തന്നെ വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കും എന്ന് ഇവർ ഒരു വാഗ്ദാനം നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ ഇപ്പോൾ കാറ്റിൽ പറത്തിയിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഇന്നും ഇപ്പോഴും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ഇന്നും സ്ത്രീകൾ, ജോലിയുള്ള സ്ത്രീകൾ അതുപോലെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ പുതിയ രീതി, പുതിയ തലമുറയിലുള്ള കുട്ടികൾ, പെൺകുട്ടികൾ ഇപ്പോഴും വിദ്യാഭ്യാസത്തിന് അതിനൊരു അനുമതി നേടിയിട്ടില്ല. അതുപോലെ തന്നെ രാത്രി സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടുകാരിൽ ഒരാൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊരു ആൺ തുണ കൂടെ വേണമെന്ന് താലിബാൻ ഒരു നിയമത്തിൽ പറയുകയുണ്ടായി. ഇത് അവർ ഭരണം ഏറ്റെടുത്ത സമയത്ത് തന്നെ ഉണ്ടായ ഒരു നിയമമാണ്. അല്ലാതെ ഇറങ്ങുന്ന സ്ത്രീകൾക്കെതിരെ ഇവർ കേസെടുക്കുമെന്നും അങ്ങനെ ഇറങ്ങാൻ പാടില്ല എന്നും ഇവർ പറയുകയുണ്ടായി. രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പാടില്ല, സഞ്ചരിക്കുന്നെങ്കിൽ ആൺ തുണ കൂടെ വേണമെന്നും താലിബാൻ പറയുകയുണ്ടായി. എന്നാൽ ഈ സ്വാതന്ത്ര്യങ്ങളെല്ലാം മുമ്പ് ഇവർ അനുഭവിച്ചുകൊണ്ടിരുന്ന സ്വാതന്ത്ര്യങ്ങളെല്ലാം ഇവർ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലാണ് പെൺകുട്ടികളുടെ നേരെ ഇതുപോലുള്ള ഓരോ നിയമങ്ങളും കൊണ്ടുവയ്ക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവർ ഇതുവഴി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിലും പലരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പോഴും ഇതുപോലുള്ള നിയമങ്ങൾ അവിടെ പാസ്സാകുന്നത്. എന്നാൽ എതിർക്കുന്ന കുറച്ച് പേരുണ്ട്, എന്നാൽ അവരുടെ നിലവിളി പോലും കേൾക്കാതെ ഇതുപോലുള്ള നിയമങ്ങൾ ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ സ്ത്രീകൾ മുന്നോട്ട് വന്നുകൊണ്ടിരുന്ന സമയമായിരുന്നു ഈ താലിബാൻ, അഫ്ഗാനിസ്ഥാൻ താലിബാൻ്റെ ഭരണം ഏറ്റെടുക്കുന്നത്. എന്നാൽ വിദ്യാഭ്യാസം ഇന്നും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. പല നിയമങ്ങളും അവർ മുന്നിലേക്ക് കൊണ്ടുവന്നു, എന്നാൽ എല്ലാം ഈ പെൺകുട്ടികളെ വിലക്കപ്പെടുന്ന നിയമങ്ങളാണ് ഏറ്റവും കൂടുതലും കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഈ നിയമവും പലരും എതിർക്കുന്നുണ്ട്, എന്നാൽ ഇപ്പോൾ അത് യഥാർത്ഥത്തിൽ നടന്നിരിക്കുകയാണ്. ഈ ഞായറാഴ്ച മുതൽ അല്ലെന്നുണ്ടെങ്കിൽ ഇന്നും ഈ നടക്കുന്ന ഈ ഒരു ആഴ്ച മുതലെല്ലാം ഇപ്പോൾ വരുന്ന ടെലിവിഷൻ മാധ്യമങ്ങളിലെല്ലാം ഇപ്പോൾ സ്ത്രീകൾ മുഖം മൂടിക്കൊണ്ടാണ് വരുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്.